അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബി അജ്മാഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ഒരിക്കലൊരു സ്വഹാബി വന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ എനിക്ക് സ്വർഗം കിട്ടണം, അതിനെന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ള കലിമത്ത് തൗഹീദ് എടുത്ത് ഉദ്ധരിച്ചു കഴിഞ്ഞാൽ കൃത്യമായി 5 നേരം നമസ്കരിക്കുക, 2.5% സക്കാത്ത് കൊടുക്കുക, നോമ്പ് നോക്കുക, ആരോഗ്യം സമ്പത്തും ഉണ്ടെങ്കിൽ ഹജ്ജ് ചെയ്യുക. അപ്പൊ വ്യക്തി പറഞ്ഞത്, നബിയെ ഞാൻ കൃത്യമായിട്ട് ഇത് ചെയ്തോളാം, ഇതിന്റെ ഒന്നും കൂട്ടി ചെയ്യില്ല, ഇതിനെക്കാട്ടി ഒന്നും കുറവും ചെയ്യാൻ പോകുന്നില്ല, എന്റെ ദേഹം അങ്ങ് മടങ്ങിപ്പോവാ. അപ്പോ മടങ്ങിപ്പോകുമ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് പറഞ്ഞെടുത്തു, ഈ മനുഷ്യൻ അതേപോലെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ മനുഷ്യൻ ഒരു സ്വർഗത്തിൽ പ്രവേശിക്കും. സഹോദരന്മാര്, നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയം, യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരും നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജൊക്കെ വർഷങ്ങളായിട്ട് ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളൊക്കെ പലപ്പോഴും ശ്രദ്ധിക്കാറ് അതിൻ്റെ ക്വാണ്ടിറ്റിയിലാണ്, എണ്ണത്തിലാണ്, ആധിക്യത്തിലാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹസനു, ഏറ്റവും ബെസ്റ്റായിട്ട് ആര് ഈ ഇബാദത്തുകൾ ചെയ്യുന്ന ജീവിക്കുന്നെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നോക്കുന്നത്. അതായത് അക്സറു അമലല്ലെന്ന്. ഇതെന്തുകൊണ്ട് പ്രത്യേകിച്ചും പറയാം? കാരണം നമ്മുടെയൊക്കെ ജീവിതം പറഞ്ഞത് ഹൃദയം തട്ടാത്ത യാന്ത്രികമായ ഒരു ജീവിതം, യാന്ത്രികമായ ഇബാദത്തുകൾ, യാന്ത്രികമായ ദിക്ര ദുആകൾ തസ്ബീഹ് വെച്ചിട്ട് ചെല്ലുന്നൊരു ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തി. ഒന്ന് ചിന്തിച്ചു നോക്കൂ സഹോദരന്മാരെ, നമസ്കാരം തന്നെ പലരും പള്ളിയിലേക്ക് പോകാറില്ല. പള്ളിയിലേക്ക് പോവാണെങ്കിൽ തന്നെ എല്ലാവരും പോകുന്നതുകൊണ്ട് അങ്ങ് പോകുന്നു. പോയി കഴിഞ്ഞാൽ തന്നെ അള്ളാഹു അക്ബർ സലാം കിട്ടുന്നവരെ ഏതോ സ്ഥലത്താണ് ഹൃദയം. ഒരു ഹൃദയ സാന്നിധ്യമില്ല, ഖുശൂഇല്ല. സക്കാത്തിന്റെ അവസ്ഥ എന്താ? എവിടെന്നെങ്കിലും എങ്ങനെയെങ്കിലൊക്കെ ഹറാമിലൂടെ സമ്പത്ത് ഉണ്ടാക്കിയിട്ട് അള്ളാഹിനെ പറ്റിക്കാനും ജനങ്ങളെ പറ്റിക്കാനും 2.5% സക്കാത്ത് കൊടുക്കും. ഹജ്ജിന്റെ അവസ്ഥ പറയേണ്ട, ഉംറ പ്രത്യേകിച്ചും പറയണ്ട, അതൊരു ടൂർ പോലെ ആയി മാറിയിട്ടുണ്ടോ? നമ്മൾ ഓരോരുത്തരും നമ്മളിലേക്ക് തന്നെ നോക്കും സഹോദരന്മാര്. നമ്മുടെ ഈ ആത്മാർത്ഥ ഇല്ലായ്മ, ഒരു ഒരു ഖുശു ഇല്ലായ്മ, ഇഖ്ലാസ് നഷ്ടപ്പെട്ടത് കൊണ്ടാണോ പള്ളികളുടെ വാതിൽ നമ്മുടെ മുന്നിൽ പൂട്ടിയിട്ടിരിക്കും? നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുക. നമ്മളിപ്പോൾ റമദാനിലൂടെയാണ് ജീവിക്കുന്നത്. വിനീതമായ അഭ്യർത്ഥന സഹോദരന്മാരെ, നമ്മൾ കഴിഞ്ഞ റമദാൻ എങ്ങനെയാണ് കൊണ്ടാടി നമ്മൾക്കറിയില്ല. ഇനി നമ്മൾക്കൊരു വേറെ റമദാൻ ഉണ്ടോ അറിയില്ല. അപ്പം ഉള്ള റമദാന് അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടിട്ട് അത് ഹൃദയം തട്ടി തന്നെ നമ്മൾ നോമ്പെടുക്ക്, അതിൻ്റെ ഇബാദത്തുകൾ ചെയ്യാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് റമദാനിൽ വന്നു പോകുന്ന സാധാരണ അബദ്ധങ്ങൾ, തെറ്റുകൾ എന്തൊക്കെയാണ് നമ്മൾക്കൊന്ന് ഒന്ന് പഠിച്ചു നോക്കാം. ഏറ്റവും ആദ്യം നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടത്, റമദാൻ പറയുന്നത് വെറും ഒരു റിച്വൽ, അതായത് ഒരു 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 ഫെസ്റ്റിവൽ ഓഫ് ഒരു ആചാരം പോലെ നമ്മളെ മാറിയിട്ടുണ്ടോ സഹോദരന്മാരെ? ഒന്ന് ചിന്തിച്ചു നോക്ക്. അതിൻ്റെ ആത്മീയത നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? സ്പിരിറ്റ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ഈ ലോക്ക്ഡൗണിൻ്റെ അവസ്ഥയിലെങ്കിലും നമ്മൾക്കത് നേടിയെടുക്കണം സഹോദരന്മാർ. നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെ, വൈകുന്നേരം മകുതി വരെ ഇങ്ങനെ പട്ടിണി കിടക്കുന്ന ഒരു റോബോട്ട് ചെയ്യുന്നത് പോലെ എന്താ എല്ലാവരും ചെയ്യുന്നത്? വീട്ടിലെല്ലാവരും പട്ടിണി കിടക്കുന്ന, തൊട്ട് ഞാനും പട്ടിണി കിടക്കുക, അതാണോ? അതല്ല. ഈ റംലാനിലൂടെ എൻ്റെ ഹൃദയം, എൻ്റെ ആത്മാവ് ഇതൊക്കെ തിന്മയിൽ നിന്ന് കാത്ത് സംരക്ഷിക്കണം. ഇതിൽ നിന്ന് തിന്മയിൽ നിന്ന് കാത്ത് സംരക്ഷിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. നരകമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം സഹോദരന്മാരെ. അങ്ങനൊരു ആത്മീയത നമ്മൾക്ക് ഉൾക്കൊള്ളേണ്ട. അതല്ല, വെറും ഒരു ഭക്ഷണം ഒഴിവാക്കിയിട്ട് എൻ്റെ വെള്ളം കുടിക്കുന്നില്ലെന്ന് മാത്രമാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഒരു റമദാൻ എത്തിയിട്ട് ഒരു മനുഷ്യൻ അവനവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവൻ നശിച്ചത് തന്നെ എന്ന് ആമീൻ 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 റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് സഹോദരന്മാരെ. അപ്പൊ നമ്മൾ അങ്ങനെ ഉൾക്കൊണ്ടിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും നോക്കുക. രണ്ടാമതത്തെ റമദാൻ പറയുന്നത് വെറും ഒരു ഭക്ഷണത്തെ പറ്റി, ഭക്ഷണത്തെ പറ്റി മാത്രം ചുറ്റി തിരിയുന്നതാണോ നമ്മൾ ചിന്തിക്കണം. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പ്ലാൻ ചെയ്യുന്നത് എന്തൊക്കെയാണ്, കടയിൽ പോയിട്ട് എന്തൊക്കെ വാങ്ങണം, ഇതാണോ നമ്മുടെ മെയിൻ ഒരു അജണ്ട സഹോദരന്മാരെ ഹൃദയത്തില്? അതായത് നമസ്കാരം, ഖുർആൻ, ദിക്ർ ദുആകൾക്ക് പകരം വെറും ഭക്ഷണം 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 മാത്രമാക്കി മാറ്റിയൊരു ഇതൊരു ഫാസ്റ്റിംഗ് മാറ്റി ഒരു ഫീസ്റ്റിംഗ് ആക്കുന്നുണ്ടോ സഹോദരന്മാരെന്ന് ചിന്തിച്ചു നോക്കുക. നമ്മൾ മുൻകാല മുമ്പ് കഴിഞ്ഞ റമദാനെ പറ്റി
ഒന്ന് ചിന്തിച്ചു നോക്ക്, എന്തൊരു റംസാനായിരുന്നു സഹോദരന്മാർ, ഇന്നിപ്പോൾ എന്ത് സംഭവിച്ചു? അള്ളാഹു പറഞ്ഞ വീട്ടിന് അടിങ്ങി ഒതുങ്ങി തൃപ്തിയുള്ളതായിട്ട് ജീവിക്കുക, ഉള്ളതിൽ വെച്ച് തൃപ്തിപ്പെടുക സഹോദരന്മാര്. ഇഫ്താറിന്റെ സമയത്ത് മേശയിൽ നേരത്തെ തന്നെ എടുത്തു വെക്കും. അള്ളാഹു ഒരുപാട് ഇഫ്താർ പാർട്ടികള്, എത്രയെത്ര എത്രയോ സൽക്കാരങ്ങളും പുതിയാപ്പള സൽക്കാരം സംഘടനയിലെ വേറെ ഇത് എന്താ സഹോദരന്മാരെ, മേശത്ത് എത്ര മേശപ്പുറത്ത് എത്രയോ ആ ഭക്ഷണം. യഥാർത്ഥത്തിൽ റംസാനിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിയന്ത്രണമാണ്. സൗം എന്നുള്ളത് അർത്ഥം നിയന്ത്രണമാ. ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ ആമാശയമാണ് സഹോദരന്മാരെ. അവിടെ എന്ത് സംഭവിക്കുന്നു? ആർത്തിയാണ്. ഒരു മനുഷ്യൻ പറഞ്ഞത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ റംസാൻ മുറുക്കെ പിടിക്കാൻ പറ്റും ഡോക്ടർ, പക്ഷെ മഗരീബത്തേക്ക് രണ്ടാം ഗേറ്റ് തുറന്ന പോലെ എല്ലാം തുറന്നു പോകും, ഇടും വായിലേക്ക് ഇടും. ചിന്തിക്കണം. ഇതാണ് സഹോദരന്മാരെ ഒരു വലിയ ഭൂരിഭാഗം വിശ്വാസികളുടെ അവസ്ഥ. ഭക്ഷണം ദൂർത്തടിക്കരുത്. കുലു വശ്രബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അതൊക്കെ ഇഷ്ടമല്ല. അത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. കുറച്ച് കാരക്കും കുറച്ച് വെള്ളം കുടിച്ചിട്ടാണ്, കുറച്ച് ഫ്രൂട്ട്സുകൾ കഴിച്ചിട്ടാണ് അവര് പ്രവാചകരും സഹാബാക്കളൊക്കെ നോമ്പ് നോറ്റത്. നമുക്ക് അങ്ങനെ ഉണ്ടോ സഹോദരന്മാരെ? ഒന്ന് ഒന്ന് ഈ ഒരു തെറ്റ്, ഒരു അബദ്ധം, ഈ തെറ്റിദ്ധാരണ നമ്മളൊന്ന് മാറ്റുക സഹോദരന്മാർ. ജീവിതത്തിലെ തെറ്റൊന്ന് മാറ്റണം, നമ്മൾ നന്നാക്കണം. ഓരോ റംസാൻ കഴിയുമ്പോൾ അള്ളാഹുവിനോട് കൂടുതൽ എടുക്കാൻ നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം. ഇനി മൂന്നാമത്തെ, പ്രത്യേകിച്ചും ഇത് കാരണം സഹോദരിമാർ, ഭാര്യ, വീട്ടിലെ ഉമ്മമാർ, അവരൊക്കെ ഒരുപാട് എപ്പോഴും രാവിലെ നമ്മൾക്ക് അത്താഴം തന്നാൻ എഴുന്നേക്കും. 4 മണിക്ക് അടുക്കളയിൽ എഴുന്നേക്കും. അള്ളാഹുവേ, ഉറക്കമില്ല, ഉച്ചക്കും വൈകുന്നേരമൊക്കെ ഭക്ഷണം ഉണ്ടാക്കി. പാവം അത് ഭർത്താവിന് കുറെ സുഹൃത്തുക്കൾ വരും, കുടുംബം വരും, മറ്റുള്ളവർക്ക് അവിടെ കൊടുക്കണം. ഈ സ്ത്രീകൾക്കും വേണ്ട സഹോദരന്മാരെ, അവരും അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടിയല്ലേ, അള്ളാഹുവിൻ്റെ ഒരു അടിമയല്ലേ, അവർക്കും വേണ്ട അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യം കിട്ടണ്ടേ, അള്ളാഹുവിന്റെ പൊറുക്കൽ കിട്ടണ്ടേ സഹോദരന്മാർ. അതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പാപമോചനത്തിന് വേണ്ടി തേടണ്ടേ, ഇബാദത്തുകൾ ചെയ്യണ്ടേ, തഖ്‌വ കൂട്ടണ്ടേ, അള്ളാഹുവിനോട് കൂടുതൽ അടുക്കണ്ടേ? എങ്ങനെ സഹോദരന്മാരെ, എപ്പോഴും അടുക്കളയിൽ ഉണ്ടാവുമ്പോൾ എങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അടുക്കും? അതുകൊണ്ട് നമ്മളെ സ്റ്റവ് ഒന്ന് ഓഫാക്കിയിട്ട് ഈമാൻ ഒന്ന് ഓണാക്ക് സഹോദരന്മാരെ. ഒന്ന് ഒന്ന് ആവശ്യത്തിന് വേണ്ട, വെറും ഭക്ഷണം വേണ്ടെന്നല്ല, ആവശ്യത്തിന് വേണം. അത് കുറച്ചാക്കി വെച്ചിട്ട് നേരെ ഒരുപാട് ഖുർആനോത്ത് ദിക്ർ ദുആകളൊക്കെ നമ്മൾ ഒന്ന് ഒന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ പരിശ്രമിക്കുക. അതേപോലെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അത്താഴത്തിനും നോമ്പ് തുറക്കുമ്പോൾ അത് ഭക്ഷണം ഇങ്ങനെ വയറ് നിറച്ച് വയറ് പൊട്ടുന്ന വിധത്തിലൊന്ന് കഴിച്ച് നടക്കണ്ട. ചിലരൊക്കെ അത്താഴത്തിന് കഴിക്കുന്ന വെച്ചാല് രാവിലെ മുഴുവനും പട്ടിണി കിടക്കുന്നില്ല, അപ്പൊ വിശപ്പ് ഉണ്ടാവരുത്. ഒരിക്കലും അങ്ങനെ ഇല്ല സഹോദരന്മാരെ. ഭക്ഷണം രാവിലെ കൂടുതൽ അത്താഴത്തിന് കഴിച്ചാൽ കൂടുതൽ ക്ഷീണ വരെ പലരും കിടന്നുറങ്ങും. ഭക്ഷണം ആവശ്യത്തിന് മാത്രം കഴിക്കുക. റസൂലുള്ളാഹി മൂന്നൊരു ഭാഗം ഭക്ഷണം, മൂന്നൊരു ഭാഗം വെള്ളം, മൂന്നൊരു ഭാഗം വെറുതെ വിടുക. അങ്ങനെ കഴിച്ചാൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. അതൊരു സുന്നത്ത് നിലക്ക് നമ്മൾ കഴിക്കണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ നമ്മൾ ധൂർത്തടിച്ച് കഴിക്കാനല്ല. ചിലർ ഇഫ്താറിന് കഴിക്കുമ്പോൾ നാളേക്ക് നാളെ തന്നെ ഉണ്ടോ എന്ന് സംശയിച്ചിട്ട് ഇന്ന് തന്നെ തിന്ന് തീർക്കാനോ സഹോദരന്മാരെ? ഒന്നൊന്ന് ചിന്തിക്കുക. നമ്മൾ സഹാബാക്കളും സൽഫസ്വാലികളും പറഞ്ഞ എത്ര ഭക്ഷണം കൂടുതൽ കഴിക്കുമ്പോൾ ക്ഷീണിതനാകും. ഉമ്രദനാകത്തിനെ പറഞ്ഞ ക്ഷീണിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഹൃദയം കടുത്തു പോകും. നമ്മൾക്ക് അള്ളാഹുവിനെ അനുസരിക്കാൻ ഇബാദത്ത് ചെയ്യാൻ പറ്റില്ല സഹോദരന്മാരെ. ഇമാം മുഹമ്മദ് റഹ്മഹുള്ള പറയാണ്ട് ഒരു മനുഷ്യന്റെ ഹൃദയത്തില് വിനയം എന്നുള്ള വികാരം അത് ഭക്ഷണം നിറഞ്ഞിരിക്കുമ്പോൾ വരുമോ? ഒരു ശിഷ്യനോട് ചോദിച്ചു. ഇല്ല ഇല്ല വരില്ല. ഭക്ഷണം എപ്പോഴും വയറ് നിറച്ച് കഴിക്കുന്നവന്റെ വ്യക്തികളുടെ ഹൃദയത്തില് വിനയം വരില്ല സഹോദരന്മാരെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട് വയറ് നിറച്ച് കഴിക്കുന്ന ഒരു മനുഷ്യനെ നാളെ അത് നിഷേധിക്കപ്പെടും. അള്ളാഹുവേ കാത്തുരക്ഷിക്കണേ. ഏറ്റവും ആദ്യം നമ്മൾക്ക് നിയന്ത്രണം വേണ്ടത് ഭക്ഷണത്തില സഹോദരന്മാര്. അത് നോമ്പിന്റെ അവസരത്തിൽ മാത്രല്ല. ഇനി ഇൻഷാ അല്ലാ ശവ്വാൽ തൊട്ട് എന്റെ ജീവിതം മുഴുവനും മാറണം. എപ്പോഴാണ് ഈ കൊറോണ നമ്മളിൽ നിന്ന് വിട്ടുപിരി അറിയില്ല സഹോദരന്മാർ. ഒന്ന് ഒന്ന് നമ്മൾ നമ്മളെ പറ്റി തന്നെ ചിന്തിക്കുക. അതേപോലെ തന്നെ പലർക്കുള്ളതാണ് നോമ്പ് എന്നുള്ളത് ഉറക്കത്തിന്റെ ഒരു മസ. അതായത് ദിവസം തല തിരിച്ചിട്ട പോലെയാണ് നമ്മുടെയൊക്കെ. രാവിലെ പട്ടിണി, രാത്രി നിറച്ചും ഭക്ഷണം കഴിക്കും, രാത്രി എഴുന്നേറ്റ് എന്തൊക്കെയോ ചെയ്യും, രാവിലെ കിടന്നുറക്കും. ഉറക്കൊരിക്കലും പാടില്ല സഹോദരൻ. പ്രത്യേകിച്ച് സുബഹിന്റെ ശേഷം നല്ല വർക്കത്തുള്ള സമയം, ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഖുർആൻ ദിക്റുകളൊക്കെ ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിനും വിട്ടത് കുറച്ച് നേരം വെറുതെ റിലാക്സ് ആയിട്ട് നടക്കുക. നമ്മൾ രാവിലെ തന്നെ അങ്ങ് കിടന്നുറങ്ങില്ലേ സഹോദരന്മാർ? ഇന്ന് എല്ലാവരും രാവിലെ അത്താഴം കഴിഞ്ഞ സുബഹി കഴിഞ്ഞാൽ മറ്റേ കിടന്നുറക്കുക. പിന്നെ ഒരു ലോഹർ കേൾക്കുമ്പോൾ ലോഹറിന്റെ ബാങ്കിന് അസ്സലാത്തു കയറും, മിനന്നാവും ഒന്നും കൂടി ചെല്ലേണ്ടി വരും. അത്ര ഡീപ്പ് സ്ലീപ്പ് സഹോദരന്മാർ.
പറഞ്ഞാല് ഉറങ്ങി പലർക്കും ചിന്ത അറിയോ, ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വിശപ്പറിയില്ലല്ലോ, ദാഹം അറിയില്ല. എല്ലാ സഹോദരന്മാരും വിശപ്പും ദാഹമൊക്കെ തിരിച്ചറിഞ്ഞിട്ട് അതിൽ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് തക്വ വളർത്താൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നോമ്പുണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴും കിടന്നുറങ്ങാനോ അല്ല, ജീവനോടെ ഉണർന്നു നിന്ന് നമ്മളെ സാധാരണ ചെയ്യുന്ന എല്ലാ ജോലിയും എല്ലാം ചെയ്യും ചെയ്യുക, അതേപോലെ തന്നെ ഒരുപാട് ഇബാദത്തിൽ ചെയ്യുക. അത് വിശപ്പ് സഹിക്കണം, ദാഹം അറിയണം, എന്നിട്ട് വേണം നമ്മൾ തക്വ വളർത്തേണ്ടത്. ഒന്ന് ചിന്തിക്കുക സഹോദരന്മാരെ, അതിന് കിടന്നുറങ്ങി തീർക്കേണ്ട സമയമില്ല. ഞാൻ എപ്പോഴും പറയും ബർസഖിൽ പോയിട്ട് ഒരുപാട് കിടക്കാൻ സമയമുണ്ട്, നിങ്ങൾ ഇപ്പോൾ തന്നെ കിടന്നുറങ്ങല്ലേ. വേറൊരു വലിയൊരു അബദ്ധം നമ്മൾ പലപ്പോഴും നമ്മൾ മുസ്ലിങ്ങൾ ചെയ്യാറുള്ളത്, സമയം വെറുതെ നഷ്ടപ്പെടുത്ത സഹോദരന്മാര്. റമദാൻ പറഞ്ഞ ഒരു ആയുസ്സിൽ ഒരു കൊല്ലത്തിൽ നമ്മൾക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന അമൂല്യമായ ഒരു സമ്പത്താണ്, സ്വത്താണ് സമയം എന്നുള്ളത്. പഠിച്ചു അയ്യാമുൽ മഅദൂദാത്ത്, ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ദിവസങ്ങൾ മാത്രമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമ്മൾ പലപ്പോഴും ഇതാ റമദാൻ വന്നു, ഇതാ റമദാൻ തീർന്നു, അത്ര പെട്ടെന്ന് ഈ കാരുണ്യത്തിന്റെ പാപമോചനത്തിന്റെ മാസം നമ്മൾ പെട്ടെന്ന് നമ്മൾ നിന്ന് കടന്നു പോകും. അപ്പൊ നമ്മൾ ഇത് ഓരോ സെക്കൻഡ് ഓരോ നിമിഷം ഒന്നുമില്ലെങ്കിൽ നമ്മൾക്ക് വെറുതെ ക്ഷീണിതനാണ്, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. പലരും എന്റെ സഹോദരന്മാര് വീഡിയോ ഗെയിംസ് കളിച്ച് കുട്ടികളെ അങ്ങനെയൊക്കെ ടി വി കുട്ടികളുടെ മൊബൈൽ കൊടുക്കുക, കുട്ടികൾ മൊബൈൽ കണ്ട് പലരും ടി വിന്റെ മുന്നിലാണ് കൊറോണയെ പറ്റി കേൾക്കുക. ആലോചിക്കു സഹോദരന്മാരെ, അള്ളാഹുവിനെ ആരാധിക്കുന്ന ഇങ്ങനെ അള്ളാഹുനെ ധിക്കരിച്ചുകൊണ്ട് അള്ളാഹുനെ മറന്നുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ഒന്ന് സഹോദരന്മാരെ സമയത്തിന് ഏറ്റവും അമൂല്യമായിട്ട് കണ്ടിട്ട് ഓരോ സെക്കൻഡുകൾ അള്ളാഹുവിന്റെ ഇബാദത്തിൽ അള്ളാഹുവിന്റെ ഓർമ്മയിൽ ദിക്റുതുവൾ ജീവിക്കാൻ ആത്മാർത്ഥമായിട്ട് നമ്മൾ പരിശ്രമിക്കുക. അതേപോലെ തന്നെ വേറൊരു വലിയൊരു തെറ്റ് എന്താ ചെയ്യുന്നത് വെച്ചാല്, നോമ്പ് നോക്കും പക്ഷെ ചീത്ത സ്വഭാവങ്ങൾ ശീലങ്ങൾ പാപങ്ങൾ നമ്മൾ കൈവടിയില്ല. ഒന്ന് ചിന്തിച്ചോക്കു സഹോദരന്മാര്, നോമ്പൊക്കണ്ടേ പക്ഷെ കളവ് ശപിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുവാക്കുകൾ, പരദൂഷണം, അലച്ചോക്ക മറ്റുള്ളവരെ വഞ്ചിക്കുക, കക്കുക, ഹറാമായ സാധനം കാണുക. അലച്ചോക്ക സഹോദരന്മാര്, അലച്ചു ചിലര് ഈ നോമ്പ് രാവിലെ ഭയങ്കര വളരെ തക്ക രാത്രിയോ രാത്രി തുടങ്ങി അനാവശ്യമായ സീരിയലും മൊബൈൽ അശ്ലീലങ്ങളും പോർണോഗ്രാഫിയും ഇതൊക്കെ കാണുക. അലച്ചോക്ക് പിന്തിരാ സഹോദരന്മാരെ, നോമ്പുണ്ടെന്നുണ്ടെങ്കിൽ അല്ലക്കും തത്തക്കും നമ്മൾക്ക് എപ്പോഴാണ് കിട്ടാൻ പോകുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു മനുഷ്യനും ചീത്ത വാക്കുകളും കളവും എന്ന് നിങ്ങൾ പറയും, നിങ്ങൾ വിട്ടു നിൽക്കുന്നില്ലയോ, അള്ളാഹ്ക്ക് നിങ്ങളുടെ ഭക്ഷണം പാഞ്ഞു വിട്ടു നിൽക്കണമെന്ന് ആഗ്രഹമില്ല. സുഹീൽ ബുഖാരി ഹദീസ അല്ലോ, ശ്രദ്ധിച്ചോ, നിങ്ങളും ഞാനും വെറുതെ ഇങ്ങനെ പട്ടിണി കിടന്നിട്ട് അള്ളാഹ്ക്ക് നിങ്ങളെ ബുദ്ധിമുട്ടിക്കണമെന്ന് ആഗ്രഹമില്ല സഹോദരന്മാരെ. അള്ളാഹു ആഗ്രഹിക്കുന്നത് എൻ്റെ കണ്ണുകൾ, എൻ്റെ നാവ്, എൻ്റെ കാത്, എൻ്റെ ചിന്ത, ഇതൊക്കെ അള്ളാഹുവിൻ്റെ തൃപ്തിയുള്ള വിധത്തിൽ മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ, ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി പുരുഷന്മാർ ചെയ്യുന്ന വലിയൊരു ഒരു തെറ്റ് എന്താ പറയുക സഹോദരന്മാരെ, സിഗരറ്റ് വലിക്കും എപ്പോഴും നോമ്പിന് സമയത്ത്. കേട്ടോ, നോമ്പ് രാവിലെ ഫജർ തൊട്ട് മഗ്രിബ് പറയണ്ട, ഒറിജിനൽ മുത്താഖ് മഗ്രിബിന് ശേഷം ഒറിജിനൽ കുഫറിലേക്ക് അകപ്പെട്ടു പോകും സഹോദരന്മാരെ. അതേ സഹോദരന്മാരെ, സിഗരറ്റ് പറയുന്നത് നിഷിദ്ധമാണ്, ഹറാമാണ്, പണ്ഡിതന്മാർ ഏകോപിച്ച് അഭിപ്രായപ്പെട്ട ഇജുമാണ്ട് വലാ തക്കുത്തുലു അംഫുസക്കും വലാ തുൽക്കൂബി ഐദിക്കും സൂറത്തുൽ ബക്കറ നിസാന്റെ ആയത്തിലോട് ഏകോപിച്ച് ലോകത്തിലെ എല്ലാ സംഘടനകളും ഒരുമിച്ച് പറഞ്ഞിട്ട് സിഗരറ്റ് നിഷിദ്ധമാണ്, അതുകൊണ്ട് ഒരു ഗുണമില്ല, അത് ഹറാമാണ്. നോമ്പിന്റെ രാവിലെ കാലഘട്ടത്തിൽ മാത്രമല്ല, നോമ്പല്ലാത്ത അവസരത്തും ജീവിതകാലം മുഴുവനും മുഴുവനും ഹറാമാണ്. അതിന്റെ പുറത്ത് തന്നെ അള്ളാഹു സന്ദേശം എത്തിച്ചെന്ന് എടോ മനുഷ്യന്റെ മുന്നിൽ നോക്ക്, സിഗരറ്റ് സ്മോക്കിംഗ് ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. എന്റെ സമ്പത്ത് കൊടുത്തിട്ട് ക്യാൻസർ വാങ്ങണ്ടോ സഹോദരന്മാരെ? വലിയ അപകടമല്ലേ, നോമ്പ് മുറിഞ്ഞു പോകുമെന്ന് ഇബ്നു ഉത്തൈമീൻ റഹിമഹുല്ലാ പറഞ്ഞ പണ്ഡിതന്മാർ വരെ പറയുന്നുണ്ട് സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് വിനീതമായ അഭ്യർത്ഥന, നോമ്പ് എന്നുള്ളത് ഇങ്ങനത്തെ ദുശ്ശീലങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള ഒരു സമയമാക്കി മാറ്റി നമ്മൾ. ഇനി വേറൊരു ഒരുപാട് പേർക്ക് രാവിലെ എഴുന്നേക്കാൻ ഒരു മടി ഉണ്ടാവും, ക്ഷീണം ഉണ്ടാവും, എന്നിട്ട് അത്താഴം അങ്ങ് ഒഴിവാക്കും. വലിയ വലിയ ഒരു വലിയ ഓഹ് എന്തൊരു ത്യാഗാ ഞാൻ ചെയ്യുന്ന, രാവിലെ അത്താഴം കൂടി കഴിക്കാണ്ട് കേട്ടോ ഞാൻ നോമ്പ് നോക്കുന്ന, ഒന്നൊന്ന് ദീന് പഠിക്കണം സഹോദരന്മാരെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് പറഞ്ഞു, ഭക്ഷണം ധൂർത്തറ്റ് വാരിക്കൂടി കഴിക്കണം എന്നല്ല പറയുന്നത്, എന്തെങ്കിലും കുറച്ചെങ്കിലും കുറച്ച് കാരക്കയോ കുറച്ച് വെള്ളം കിങ്കി കുടിച്ചിട്ട് അത്താഴം കഴിക്കണം, എന്തുകൊണ്ടായി അത്താഴത്തിൽ ബർക്കത്ത് ഉണ്ടാകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നമ്മളും ജൂതന്മാരുടെ മറ്റു അഹ്ലുൽ കിതാബിലുണ്ട് നോമ്പിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അത്താഴം കഴിക്കും, അത് മാത്രമല്ല രാവിലെ എഴുന്നേറ്റ് അത്താഴം കഴിക്കുന്നവർക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുമെന്ന് ആര് പറഞ്ഞു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരന്മാര്. അതുകൊണ്ട് അത്താഴം രാവിലെ തന്നെ സുബ്ഹിന്റെ ഒരു ഒരു മണിക്കൂർ മുമ്പ് അല്ല ഒന്നര മണിക്കൂർ മുമ്പൊക്കെ എഴുന്നേറ്റ് കഴിച്ചിട്ട് കുറച്ച് നമസ്കരിക്കുക, ഖിയാമുൽ ലൈൽ നിസ്കരിക്കുക.
ചിലരുണ്ട് വളരെ നേരത്തെ തന്നെ അത്താഴം നിർത്തുന്നത്. അങ്ങനെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല സഹോദരന്മാര്. ഫജറിന്റെ ബാങ്ക് കേൾക്കുന്നവരെ തീർച്ചയായിട്ടും അത്താഴം കഴിക്കാം. പക്ഷെ പ്രവാചകന് അത്താഴം കഴിച്ചതിനെ കുറച്ച് ആയത്തുകൾ ഓതാറുണ്ട്, എന്നിട്ട് ഫജറിന് പോകാറുണ്ട്. അപ്പം വളരെ നേരത്തെ തന്നെ അത്താഴം കഴിക്കുന്നുണ്ട്, അങ്ങനെയൊന്നുമില്ല. ബാങ്ക് കേൾക്കുന്നവരെ നമ്മൾക്ക് ബാങ്ക് കേൾക്കുമ്പോൾ നമുക്ക് നിർത്താം. ഇനി ചിലവർക്കുണ്ട് അത്തായം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നോമ്പ് നോക്കാൻ ഒരു മടി, ഒരു പേടി, എന്തെങ്കിലും സംഭവിക്കുവോ, ക്ഷീണിതനാവോ, തല ചുറ്റി കറങ്ങി വീണുപോ. ഇല്ല ഇല്ല സാർ, ഒന്നും സംഭവിക്കൂല. ഒന്നും ചിലർക്കൊരു ഒരു വിഷമമുണ്ടാവും, എത്താനമില്ലാതെ നോമ്പ് സ്വയ്യാവോ, ഒന്നും കുഴപ്പമില്ല സഹോദരൻ. നമ്മൾ അത് അബദ്ധത്തിൽ രാത്രി കടന്നുറങ്ങിയാലേ ഒരു കുഴപ്പമൊന്നുമില്ല. നോമ്പ് നോക്കുക, നീയത്ത് തലേന്ന് രാത്രിനെ വെച്ച് നമ്മൾ രാവിലെ ഫജർ കഴിഞ്ഞിട്ട് നോമ്പ് നോക്കൽ തന്നെ, ഒന്നും സംഭവിക്കൂല. ഇത്രയും വർഷങ്ങൾ തിന്ന ഭക്ഷണങ്ങൾ കൊഴുപ്പായിട്ട് അവിടെ ഇവിടെ ഒട്ടിപ്പിടിച്ച് കിടക്കേണ്ട ശരീരത്തില് അതങ്ങ് പുറത്തേക്ക് വന്നോളും, ഒന്നും സംഭവിക്കില്ല. അള്ളാഹു സുബ്ഹാനഹുവതാല കാവലുണ്ടാവും. അതൊരിക്കലും അതുകൊണ്ട് റംസാന്റെ ഒരു നോമ്പ് നഷ്ടപ്പെട്ടു പോവാച്ച വലിയ വലിയ അബദ്ധമാണ് സഹോദരം. തീർച്ചയായിട്ടും ഇപ്പൊ രോഗികളുണ്ടാവും, ചിലപ്പോൾ പ്രമേഹ രോഗികൾ ഒരുപാട് ഗുളിക കഴിക്കുന്നത്, അവർക്കൊക്കെ നോമ്പ് തന്നെ അള്ളാഹു ഇളവ് കൊടുത്തിട്ടുണ്ട്. ഇതല്ല, സാധാരണക്കാർക്ക് ആരോഗ്യമുള്ളവർക്ക് തന്നെ അത്തായം ഇല്ലെങ്കിൽ എങ്ങനെ നോമ്പ് നോക്കുമെന്ന് പേടിച്ചിരിക്കുന്ന ആൾക്കാർ. ഒരു കുഴപ്പമില്ല, നോമ്പങ്ങ് എടുക്കുക സഹോദരന്മാരെ. ഇനി വേറൊരു ഒരു അബദ്ധ ധാരണ എന്താ വെച്ചാൽ, നോമ്പിന് നീയത്ത് വെക്കുക എന്നുള്ളത് കൃത്യമായിട്ട് സുന്നത്തിലൊന്നും എവിടെയും അങ്ങനെ നീയത്ത് വെക്കലില്ല സഹോദരന്മാര്. അതായത് വായോണ്ട് എടുത്തു വെച്ചിരിക്കുന്ന ഈ നീയത്ത് എന്ന് ലബ്ബൈക്ക് അല്ലാഹു ഉംറത്തം അലി ലബ്ബൈക്ക് അല്ലാഹു ഹജ്ജൻ എന്ന് പറഞ്ഞ ഹജ്ജിന് ഉംറക്ക് മാത്രമേ നാവ് എടുത്ത് ഉദ്ധരിച്ചിട്ട് നീയത്ത് വെക്കുള്ളൂ. മറ്റു എല്ലാ പ്രവർത്തനത്തിലും നമ്മൾ എന്താ നീയത്ത്? ഹൃദയത്തിന്റെ ഉള്ളിൻ്റെ ഉള്ളിലാണ്. എന്റെ നിങ്ങളുടെ ഹൃദയത്തിലെ വികാരം അത് അറിയുന്ന റബ്ബ് സുബ്ഹാനഹു വതആല ഞാൻ അസ്ഹർ നമസ്കരിക്കാൻ പോകുന്നു, റബ്ബ് അറിയുന്നുണ്ട്. ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നതിന് അത്താഴത്തിന് അത് നോമ്പ് നോക്കണം അല്ലാഹേ, അത് തലേന്ന് റബ്ബെ നാളത്തെ നോമ്പ് നോക്കാൻ ഹൃദയത്തിലൊരു പ്രാർത്ഥനയുണ്ട്. അതല്ലാതെ നമ്മൾ എല്ലാവരും കൊണ്ട് കൂട്ടം കൂടിയിട്ട് നമ്മളൊരു ഒരു 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 വാക്കുകൾ എടുത്തു വച്ചിരിക്കുന്നത് സുന്നത്തിൽ കാണില്ല സഹോദരന്മാർ. എന്നാൽ നേരെ മറിച്ച് നമ്മളൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടറിയില്ല, എന്തുകൊണ്ട് ആൾക്കാർ സംസാരിക്കുന്നതിന് മുമ്പ് നീയത്ത് നോക്കാത്തത്? അങ്ങനെ അത് നോക്കുന്നില്ലല്ലോ പടച്ചോനെ. ഞാൻ ഈ സംസാരിക്കുന്നത് അള്ളാഹു എന്താണ് നീയത്ത്, അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതാണോ ഇഷ്ടമില്ലാത്തതാണോ, ഇഷ്ടമില്ലാത്തതാണോ നിർത്തി വെക്കണം. അപ്പൊ അതിലൊന്നും നീയത്തൊന്നുമില്ല. സമ്പത്തിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് നീയത്തില്ലാത്ത സഹോദരന്മാരെ? ഞാൻ ദഅവത്ത് ചെയ്ത് കാശ് വാങ്ങാൻ പാടുണ്ടോ ഇല്ലേ? എന്താണ് എന്റെ നീയത്ത്? അതൊന്നും ആർക്കും പ്രശ്നമില്ലേ? ഇങ്ങനത്തെ കുറേ പ്രശ്നത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിതകാലം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദം നടത്തും. ഒന്നൊന്ന് മനസ്സിലാക്കുക സഹോദരന്മാരെ, നീയത്ത് എന്നുള്ളത് ഹൃദയത്തിൽ തന്നെയാണ്. ഇനി നോമ്പ് തുറക്കുമ്പോളേ ചിലർക്കുണ്ട് മഗ്രീബിന്റെ ബാങ്കൊക്കെ മുഴുവനും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇതൊക്കെ ഒരു തഖ്വയുടെ ഭാഗമായിട്ട് നേരെ വിപരീത, നിങ്ങൾ ചിലർ അത്തായം ഇങ്ങനെ നേരത്തെ തന്നെ നിർത്തും, മഗ്രീബ് ബാങ്ക് കഴിഞ്ഞിട്ട് കുറച്ച് അങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് നോമ്പ് തുറക്കുക. ഇല്ല ഇല്ല ഇല്ല, അങ്ങനല്ല. അത്തായം നിങ്ങൾക്ക് ഫജർ ജമാഅത്ത് വരെ കഴിക്കാമെന്ന് നോമ്പ് തുറക്കുന്നു, ബാങ്ക് കേട്ട ഉടനെ നമ്മൾക്ക് കഴിക്കാം തീർച്ചയായിട്ടും. മുഅദ്ദിന് തീർച്ചയായിട്ടും ഒരു ഈത്തപ്പഴം വെള്ളം കുടിച്ചിട്ടായിരിക്കും മുഅദ്ദിന് ബാങ്ക് കൊടുക്കുന്നത്. നമ്മൾക്ക് ബാങ്ക് കേൾക്കുമ്പോൾ തന്നെ നോമ്പ് മുറിക്കുക സഹോദരന്മാരെ. അല്ലാണ്ട് നമ്മൾ വിചാരിക്കുന്നു ഭയങ്കര തഖ്വയുടെ ഭാഗമാണ് ഫുൾ കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട്. ഇല്ല ഇല്ല സഹോദരൻ, അങ്ങനെ ഇല്ല. അതേ അവസ്ഥ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു വലിയ വിഷയമുണ്ട്. നമ്മൾ നോമ്പ് തുറക്കുമ്പോഴേ എത്രയും പെട്ടെന്ന് കാരക്കും വെള്ളം കുറച്ച് ഫ്രൂട്ട്സും കഴിച്ചിട്ടേ വേഗം ഒന്ന് മഗരീബ് നിസ്കരിക്കാൻ പോകണം. ഇന്ന് അതും എല്ലാ ബദ്ധാണ്, എല്ലാം തലതേനിട്ടാണ് നമ്മളെ സംഭവം പോകുന്നത്. നോമ്പ് തുറക്കും ഈ ബാങ്ക് കൊടുത്തിട്ട് പിന്നെയും കത്തിയടിച്ച് എല്ലാവരും ജോളിയാക്കി ഉള്ളത് പല പല പലതരം ഭക്ഷണം ഉണ്ടാവും. ഒരു ഒരു മധുരമുള്ളത് 2 എരിവ് ഇങ്ങനെ എല്ലാം തിന്ന് തിന്ന് തീയന്തേക്ക് മഗരീബ് അങ്ങ് കള്ളാവും സഹോദരന്മാർ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കുറച്ച് നോമ്പ് തുറന്ന് വേഗം മഗരീബിന് പോവാ. മഗരീബ് നിസ്കരിച്ച് സുന്നത്ത് നിസ്കരിച്ചിട്ട് വന്നിട്ട് ഭക്ഷണം കഴിച്ചോളൂ, കുഴപ്പമില്ല. ഇനി ഒരുപാട് പേര് നഷ്ടപ്പെട്ടു പോകുന്ന വലിയ അമൂല്യമായ ഒരു ഒരു പ്രാർത്ഥനയുടെ സമയമുണ്ട് സഹോദരന്മാര്. അതെന്തറിയോ? നോമ്പ് തുറക്കുന്ന സമയം. ഇത് നമ്മൾ മാക്സിമം നമ്മൾ ഉപയോഗിക്കണം. നോമ്പ് മഗരീബിന് മുമ്പ് തന്നെ എല്ലാവരും മേശപ്പുറത്ത് സൈഡിൽ ഇരിക്കുക, കസേര ഇരിക്കുക, എല്ലാവരും എന്നിട്ട് പ്രാർത്ഥിക്കുക. കുടുംബം മുഴുവൻ ഒരുമിച്ച് പ്രാർത്ഥിച്ചു, ഏതാരും പള്ളിയിലേക്ക് പോകാനുള്ള പുരുഷന്മാരെല്ലാവരും പ്രാർത്ഥിക്കുകയും അള്ളാഹിന്റെ അടുത്ത് അള്ളാഹ് സ്വീകരിക്കപ്പെടുമെന്ന് ഉറപ്പ് തന്ന സമയമാണ് നോമ്പ് തുറക്കുമുള്ളത്. ആ സമയത്ത് എല്ലാവരും വേണ്ടി പ്രാർത്ഥിക്കുക, അവനവന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, ലോകത്തിന് വേണ്ടിയിട്ട്, കൊറോണ നിന്ന് മുക്തമാവാൻ വേണ്ടിയിട്ട്, നമ്മളെ പാപങ്ങൾ പൊറുത്തു തരാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക സഹോദരന്മാരെ. അതല്ലാതെ അടുക്കള നിന്ന് സമൂസ പൊരിക്കുക, അടയിട്ട മറ്റേ ജ്യൂസ്, 2 ജ്യൂസ് മറ്റേത് മിക്സി പോയിട്ടായിരിക്കും, ഇങ്ങനെയല്ല, ഇങ്ങനെയല്ല. എല്ലാം എല്ലാ കുടുംബം മുഴുവൻ ഇരുന്നിട്ട് പ്രാർത്ഥിക്കേണ്ട സമയം മാത്രമല്ല, അതിന് നോമ്പ് തുറക്കുമ്പോൾ ഉള്ള ദഹബഗ്വമി എന്നുള്ള പ്രാർത്ഥന സമയത്ത് തന്നെ നമ്മൾ ചിന്തിക്കണം. റബ്ബെ റബ്ബെ, 2 അനുഭൂതിയ. ഒന്ന് വെള്ളം നമ്മുടെ തൊണ്ടയിൽ ഇത്രയും ദാഹിച്ചിരിക്കും, വെള്ളം പോകുമ്പോൾ ഒരു വലിയ അനുഭൂതിയ. പിന്നെ വേറൊരു അനുഭൂതി ഉണ്ട് സഹോദരന്മാരെ, അത് അള്ളാഹു സുബ്ഹാനഹു വതആല കാണുമ്പോഴുള്ള അനുഭൂതി. അള്ളാഹുവേ, അള്ളാഹുവേ നമ്മൾക്ക് എല്ലാവർക്കും സാധിച്ചു തരണേന്ന് നിഷ്കളങ്ക
സർവാംഗമായ ഹൃദയത്തോടുള്ള തേട്ടം വരട്ടെ, പ്രാർത്ഥന വരട്ടെ, ഹൃദയത്തിലെ വികാരമാണ് റബ്ബു സുബ്ഹാനഹു തആല അറിയുന്നത്. അത് നോമ്പ് തുറക്കുമ്പോൾ തന്നെ നമ്മൾ അങ്ങനത്തെ ഒരു ചിന്ത ഉണ്ടാകണം സഹോദരന്മാരെ. ഇനി വിശ്വാസികൾക്ക് മുസ്ലിങ്ങൾക്കുള്ള വലിയ ബന്ധം, നോമ്പ് നോക്കും പക്ഷെ നമസ്കാരം കൃത്യനിഷ്ഠതയില്ല. അസ്തഗ്ഫിറുല്ലാഹ്, യഥാർത്ഥത്തിൽ അറിയില്ല സഹോദരൻ, ഇസ്ലാം കാര്യം പോലും അറിയാത്തതുകൊണ്ട് ഇങ്ങനെ അബദ്ധങ്ങളൊക്കെ ചെയ്യുന്നത്. നോമ്പ് ഇപ്പൊ എല്ലാവരും വീട്ടിൽ നോമ്പ് വെക്കുമ്പോൾ ഞാൻ മാത്രം ഒരു മുസ്ലിമായിട്ട് നോമ്പ് എങ്ങനെ വിട്ടു നിൽക്കുക? പക്ഷെ കൃത്യത അഞ്ചര നിസ്കാരില്ല. ചിന്തിച്ചു നോക്കി, ഇങ്ങനെയായിരുന്നില്ല നമ്മുടെ മഹാപുരുഷം പേരും? നമ്മൾ സക്കാത്ത് കൊടുക്കൂല, ആകെ നോമ്പ് നോക്കുവാണെങ്കിൽ ഹജ്ജിനും ഉംറക്ക് പോകും, പക്ഷെ സക്കാത്ത് ഇല്ല, നിസ്കാരില്ല. ഏറ്റവും ആദ്യം കൃത്യമായിട്ട് അഞ്ചു നേരം ജമാഅത്തിന് പോകണം പുരുഷന്മാര്. ഇനിയിപ്പോൾ ലോക്ക്ഡൌൺ ആയിട്ട് ജമാഅത്തിന് പോകാൻ പറ്റില്ലെങ്കിൽ വീട്ടിൽ തന്നെ കൃത്യനിഷ്ഠയുടെ നമസ്കാരം തുടങ്ങും. അത് ജീവിതത്തിന്റെ ഭാഗമാക്കി ശീലമാക്കിയിട്ട് നമ്മൾ മാറ്റണം സഹോദരന്മാർ. അതിന് നോമ്പ് നിമിത്തമാക്കി ഇപ്പോൾ തന്നെ നമ്മൾ തുടങ്ങാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. എന്തുകൊണ്ടെച്ചാൽ നിസ്കരിക്കാത്തൊരു വ്യക്തി കുഫറിലകപ്പെട്ട് പോയിട്ടുണ്ടായി, കുഫറിലകപ്പെട്ട വ്യക്തിയിൽ നിന്ന് നോമ്പ് സ്വീകരിക്കപ്പെടില്ല എന്ന് പണ്ഡിതന്മാരെ പഠിപ്പിച്ചിരുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായി അഞ്ചര നമസ്കരിക്കുക, നോമ്പ് നോക്കുക. ഇനി വേറെ ഒരുപാട് സഹോദരിമാര് ഹിജാബ് ധരിക്കില്ല, ഹിജാബ് ഇല്ല പക്ഷെ നോമ്പുണ്ട്. ഇതൊക്കെ ഒരു കാട്ടിക്കൂട്ടിലെ സഹോദരൻ ചിന്തിച്ചു നോക്ക്, അള്ളാനെ ഭയപ്പെടേണ്ട രൂപത്തിൽ നിർബന്ധമായ കാര്യം നമ്മൾ ചെയ്തിരിക്കണം, പ്രത്യേകിച്ച് സഹോദരിമാര്. അപ്പോൾ സഹോദരിമാരൊക്കെ വസ്ത്രത്തിന്റെ കാര്യത്തിലൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പുറത്ത് പോകുമ്പോൾ ഇപ്പോഴല്ല പറയുന്ന, സാധാരണ ഗതിയിൽ പുറത്തൊക്കെ പോകുമ്പോൾ ഹിജാബ് ധരിച്ച് തുടങ്ങണം നമ്മൾ. അതല്ലാതെ നമ്മൾ പുറത്തു പോകുമ്പോൾ ഹിജാബ് ഒന്നുമില്ല, ഫാഷനൊക്കെ ആയിട്ട് നമ്മൾ നോമ്പും നോക്കും. അത് യഥാർത്ഥത്തിൽ വലിയ അപകട സഹോദരന്മാർ, അള്ളാഹുവിന്റെ ശിക്ഷക്ക് കാരണമാകും. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ, ആമീൻ. ഇനി വേറെ ഒരുപാട് പേർക്കുണ്ട് പരീക്ഷയാണ്, ജോലി തിരക്ക്, അതുകൊണ്ട് നോമ്പൊഴി വെക്കുക. അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, വലിയ അപകടമാണ്. പരീക്ഷയൊക്കെ സഹോദരന്മാരെ രാത്രി കാലങ്ങളിൽ വായിച്ചോളൂ, പഠിച്ചോളൂ. രാവിലെ സുബ്ഹിന്റെ ശേഷം അല്ലെ ഒന്ന് പഠിച്ചോളൂ. നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടാവുമാറിട്ട് നിങ്ങൾ ക്ഷീണം ഇല്ലാത്ത സമയത്ത് പഠിച്ചു വെക്കണം. ജോലി തിരക്ക് എന്തുണ്ട് പറഞ്ഞാൽ, നോമ്പ് ഫർളായ റംദാനിൽ നോമ്പ് ഒഴിവാക്കാൻ പറ്റില്ല സഹോദരന്മാരെ. അങ്ങനെ നോമ്പ് നോക്കലാണ് നമ്മുടെ ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി. വമാ ഖലഖത്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ. അങ്ങനെ അള്ളാഹുവിന് നിഷ്കളങ്കമായിട്ട് നോമ്പ് നോക്കുമ്പോൾ അള്ളാഹു ഒരു മഹറജ് ഉണ്ടാക്കി തരും, അള്ളാഹു മുത്തക്കീങ്ങളാക്കും നിങ്ങൾ, അള്ളാഹു ഓരോരോ പൂവഴി നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങൾ ചിന്തിക്കാത്ത രൂപത്തിൽ നിങ്ങൾക്ക് അള്ളാഹുവിന് സഹായം എത്തും. ഇനി പലരും നോമ്പ് നോക്കുമ്പോൾ ഒരു നിയത്ത് വെക്കുക, തടിയൊക്കെ ഒന്ന് കുറയ്ക്കണം, ഇനി ഡയറ്റിങ്ങിലേക്ക് പോകുക. ഒരിക്കലും അങ്ങനെ അവിടുത്തെ അങ്ങനെ അവിടുത്തെ സഹോദരൻ, തീർച്ചയായിട്ടും നല്ല വിധത്തിൽ നോമ്പ് നോക്കുമ്പോൾ നമ്മുടെ തടി കുറയായിരിക്കും, വെയിറ്റ് കുറയായിരിക്കും, നമ്മുടെ ഷുഗർ കൺട്രോളും. ഇതൊക്കെ നോമ്പിലോട് കിട്ടുന്ന അള്ളാഹു വേറെ ഒരുപാട് അനുഗ്രഹങ്ങളാണ്. പക്ഷെ ആ നിയത്ത് വെച്ചിട്ട് നമ്മൾ നോമ്പ് നോക്കരുത്. അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് കൊണ്ട് നോമ്പ് നോക്കണം സഹോദരന്മാരെ. അള്ളാഹു സുബ്ഹാനഹു തആല ദുനിയാവിൽ നമ്മൾക്ക് കൽപ്പിക്കുന്ന ഓരോ ആരാധന കർമ്മങ്ങൾ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ, എല്ലാറ്റിനും അതിൻ്റെയായ ഗുണം ഇഹ ലോകത്ത് നമ്മൾ അനുഭവിക്കും എന്നുള്ള സത്യമാണ്. പക്ഷെ നമ്മൾ ഇഹ ലോക ദുനിയാവിന്റെ അനുഭവത്തിന് വേണ്ടിയിട്ടല്ല നോമ്പ് നോക്കുന്ന, മറിച്ച് പരലോകത്ത് നമ്മൾക്ക് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ കടക്കാൻ വേണ്ടിയിട്ടാണ് സഹോദരന്മാര് നോമ്പ് നോക്കുന്നത്. ഇനി വേറെ ഒരുപാട് പേരുടെ പ്രശ്നം എന്തറിയോ, എത്ര നിസ്കരിക്കണം തറാവിയ, 8 വേണോ 20 വേണോ? സഹോദരന്മാർ, ഇതിന് രണ്ടിനും പണ്ഡിതന്മാർ അഭിപ്രായം പറയുന്നുണ്ട്. ഓരോരുത്തർക്കും അവനവന് കിട്ടുന്ന വിവരം അനുസരിച്ച് പ്രവർത്തിച്ചോട്ടെ. ഒരാളും മറ്റുള്ളവർ അങ്ങോട്ട് കുത്തുവാക്കുകളും തെറിയാണ് കളിയാക്കലോ പുച്ഛിക്കലോ നിങ്ങൾ കുഫറിലകപ്പെട്ടു പോയി അല്ലെങ്കിൽ ബിദഅത്താണെന്ന് പറയേണ്ട ആവശ്യമില്ല. ലോകാടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ രണ്ടിനും അഭിപ്രായം കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഒരു വേറൊരു അബദ്ധം എന്താ വെച്ചാൽ, ചിലർക്ക് ലൈലത്തുൽ ഖദറിന്റെ രാത്രി മാത്രം 27 രാത്രി മാത്രം വന്നിട്ട് പള്ളിയിൽ വന്ന് ഖിയാമുല്ലൈൽ നിസ്കരിക്കുന്നുണ്ട്. വലിയ വലിയ അപകട സഹോദരന്മാര്. നമ്മളിതിങ്ങനെ ഇങ്ങനെ ഈ ലോട്ടറി ടിക്കറ്റ് അടിക്കുന്ന പോലെ നല്ല സ്വർഗം, അധ്വാനിച്ച അള്ളാഹു സുബ്ഹാനഹു തആല തരുന്നതാണ് സ്വർഗം. അപ്പൊ എന്ത് ചെയ്യണം, ഈ തറാവി എന്നുള്ളത് നമ്മളെ ജീവിതത്തിന് ശീലമാക്കിയിട്ട് ഒരു തഹജ്ജിദായിട്ട് മാറ്റുക. അത് നോമ്പിന് വേണ്ടി മാത്രമാക്കല്ലേ, നോമ്പിൽ നിങ്ങൾക്ക് ബിസ്മില്ലാഹ് തുടങ്ങും നമ്മൾ ശീലമാക്കുക. തഹജ്ജിദ് രാവിലെ ഇരുന്നേക്കുക, നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത് അത് ശീലമാക്കിയിട്ട് അത് നോമ്പിന്റെ ശേഷം എല്ലാ ദിവസവും തഹജ്ജിദ് ശീലമാക്കുക. പ്രത്യേകിച്ചും അവസാനത്തെ 10 നമ്മൾക്ക് ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് പറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പള്ളിയിൽ പോയിട്ട് രാത്രി നമസ്കരിക്കണം സഹോദരന്മാരെ. വലിയ പുണ്യമുള്ള കാര്യമാണ്. ഇത്തിഖാഫിൽ ഇരിക്കേണ്ട സമയമാണത്. ഇൻഷാല്ലാ ഇപ്രാവശ്യം നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കാൻ അള്ളാഹുവിന്റെ ഒരു അനുവാദമാണ്. അല്ല നമുക്ക് ഗിഫ്റ്റായിട്ട് തരിക സഹോദരന്മാരെ. നിങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന വ്യക്തികൾ, ജമാഅത്തിന് പോകുന്ന വ്യക്തികൾ ഇപ്പോൾ പോകാൻ പറ്റില്ല, കുഴപ്പമില്ല, നിങ്ങൾക്ക് അതിന് പ്രതിഫലം തരും. അത് നിങ്ങൾ സ്ഥിരമായിട്ട് ഇത്തിഖാഫിന് പോകാണ്ട്, ഖിയാമുല്ലൈൽ പോകാണ്ട്, നിങ്ങൾ ദാഅവത്തിയാറിന്റെ ഖുർആൻ ക്ലാസ്സിന് പോകണ്ട, ഇപ്രാവശ്യം അള്ളാഹു അത് ഖദറിൽ എഴുതിയില്ല. പക്ഷെ അള്ളാഹു അതിന് തക്കതായ പ്രതിഫലം നൽകും സഹോദരന്മാരെ. ഉറപ്പാണ്, ഉറപ്പാണ്. കാരുണ്യമാണ് റബ്ബിന്റെ കാരുണ്യം അത്രയും വിശാലമാണ്. പക്ഷെ നമ്മൾ മുമ്പ് ചെയ്തിരിക്കണം. ഇനി അതെല്ലാം നമ്മൾക്ക്
ഹൃദയത്തിൽ ഒരുപാട് ആഗ്രഹം, ഈ റംസാൻ തൊട്ട് മാറണമെന്ന് ആഗ്രഹം നീയത്ത് വെച്ചാലും അത് തരും, പക്ഷെ അതിനെ പറ്റിക്കാൻ പറ്റില്ല, അതിനെ പറ്റിക്കാൻ പറ്റില്ല. റംസാന്റെ ശേഷം എൻ്റെ ജീവിതം മാറും, അഞ്ചിന് കൃത്യമായിട്ട് പള്ളിയിൽ പോകും. അങ്ങനത്തെ ഒരു വ്യക്തിയായിട്ട് ലോക്ക്ഡൌണിന് ശേഷം ഞാൻ പള്ളിയിൽ പോകുന്ന വ്യക്തിയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ നീയത്ത് വെച്ച നിങ്ങൾ ജമാഅത്തിന്റെ കൂലി അല്ല തരും സഹോദരന്മാരെ. അതേപോലെ തന്നെ വേറെ ഒരു വലിയ അബദ്ധം, റംസാൻ അവസാനമായി കഴിഞ്ഞാൽ പള്ളികളൊക്കെ കുറയും സാധാരണഗതിയിൽ. എന്നിട്ടോ എല്ലാവരും ടെക്സ്റ്റൈൽ ഷോപ്പിലും എല്ലാം വസ്ത്രം വാങ്ങുന്ന തിരക്കിലേക്കും ഈദിന്റെ മുന്നൊരുക്കങ്ങളായിരിക്കും. ഹലച്ചുക്കു സദറും ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്തോ അവസാനത്തെ ജുമാ നിറഞ്ഞൊഴുകി, ഇപ്പൊ എന്തായി, ഒരു ജുമാ ഇല്ല, ഒന്നുമില്ല, എല്ലാം വീട്ടിലായി. ഹലച്ചുക്ക് നമ്മുടെ മുമ്പത്തെ നമ്മുടെ ദുസ്വഭാവങ്ങൾ ചിന്തിച്ചു നോക്കല്ല, അവസാനത്തെ പത്താണ് ഏറ്റവും പ്രാധാന്യം. അപ്പോഴാണ് ഒരുപാട് അള്ളാഹുവിന്റെ കഫും തൊഹീബുൽ എന്ന് ചെല്ലേണ്ടത്. തീർച്ചയായും അതിന്റെ അടുത്ത് നമ്മൾ പെരുന്നാളിന് വസ്ത്രങ്ങളൊന്നും വേണ്ട, നേരത്തെ തന്നെ വാങ്ങിക്കോ, എല്ലാം നേരത്തെ ചെയ്യണ്ടല്ലോ. റംസാന്റെ മുമ്പ് തന്നെ വസ്ത്രങ്ങളൊക്കെ വാങ്ങി റെഡിയാക്കി വെക്കുക, അവസാനത്തെ പത്തിലേക്ക് മാറ്റി വെക്കല്ലേ. അതേപോലെ തന്നെ വല്ലാത്ത ലാവിഷ് ആയി അടിച്ചു പൊളിച്ചുള്ള ദൂർത്തിന് ഇഫ്താർ പാർട്ടിയൊക്കെ ശ്രദ്ധിക്കുക സഹോദരന്മാരെ. തീർച്ചയായിട്ടും നമുക്ക് ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ അതിന് തക്കതായ പ്രതിഫലം തരും എന്ന് പറഞ്ഞ സത്യമാണ്. പക്ഷെ അന്ന് പട്ടിണി പാവങ്ങളാ. ആ ആയത്തിന് സബബു നുസൂൽ നോക്കുന്ന പോലെ തന്നെ ഹദീസുകൾക്കും സബബു നുസൂൽ നോക്ക്. അതല്ലാതെ ഇന്നത്തെ പോലെ ധൂർത്തടിക്കാൻ വേണ്ടിയൊന്നും നമ്മൾ ഒരിക്കലും ഒരിക്കലും നമ്മൾ വേണ്ടാത്ത ഇഫ്താർ പാർട്ടികളൊന്നും പാടില്ല സഹോദരന്മാരെ. അതൊക്കെ ഏതായാലും ഒരു കൊറോണ വൈറസ് എന്നുള്ളൊരു ദൂതൻ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് അതൊക്കെ താത്കാലികമായിട്ട് അള്ളാഹു നിർത്തിവെച്ച്, ഇനിയെങ്കിലും നമ്മൾ ഇസ്ലാമിലേക്ക് അതിന്റെ അന്തസത്തെ ഉൾക്കൊണ്ട് സ്പിരിറ്റ് ഉൾക്കൊണ്ടിട്ട് ആത്മീയത നേടാൻ വേണ്ടിയിട്ട് അള്ളാഹുന്റെ കൂടുതൽ അടുക്കാൻ വേണ്ടി ഇക്കൊല്ലത്തെ നോമ്പ് നമ്മൾ ഓരോരുത്തരും മാറ്റി തീർക്ക് സഹോദരമാരെ. അള്ളാഹു അള്ളാഹു സംസാരിക്കുന്ന എനിക്കും കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ഇക്കൊല്ലത്തെ റംസാൻ എന്ന് പറഞ്ഞ ഏറ്റവും മനോഹരമായ ബർക്കത്തുള്ള റംസാനാക്കി മാറ്റി നല്ല ഈമാനും ആഫിയത്തോടെ ഓരോ സെക്കൻഡും നിന്റെ ഇബാദത്ത് ചെയ്യാൻ വലിയ തൗഫീക്ക് നൽകി നീ നമ്മൾ നിന്ന് കബൂലാക്കിയിട്ട് റിയാൻ എന്ന കവാടത്തിലോട്ട് ജീവിതത്തിൽ എന്നേക്കും സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടിട്ട് ജന്നത്തുൽ ഫിർദൗസിലേക്ക് നമ്മൾ എല്ലാവരും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ റഹ്മാന റബ്ബേ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമുർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.